അതിൻ്റെ ഒരു സ്വാധീനം നിശ്ചയം ഉണ്ടാവും, നിശ്ചയിച്ചിട്ടുണ്ട്, നിശ്ചയമായിട്ടും ഉണ്ടാവും. കാരണം എന്താണ്? അവർ കോൺട്രിബ്യൂട്ട് ചെയ്ത ജീനാണ് നിങ്ങളുടെ ജന്മത്തിന് കാരണമായത്. അപ്പം അതുകൊണ്ട് അത് അങ്ങനെ കംപ്ലീറ്റ് ആയിട്ട് റൂൾ ഔട്ട് ചെയ്യാൻ പറ്റില്ല. ദാറ്റ് ഓൾസോ ക്യാൻ ബി കൺസിഡേർഡ്. അതും പരിഗണനയിൽ വരണം. പക്ഷെ അത് മാത്രമല്ല പരിഗണന. ഇപ്പം അത് മാത്രമായിട്ടാണ് പലരും പരിഗണിക്കുന്നത്. അച്ഛൻ ബ്രാഹ്മണനാണെങ്കിൽ മകൻ ബ്രാഹ്മണൻ ആയിക്കൊള്ളണമെന്നില്ല, ചിലപ്പോൾ ശൂദ്രനാവാം. അതെന്താ ചെയ്യേണ്ടത്? അവിടെ തന്നിട്ടുള്ള ഇന്ന ഗുണമുള്ളവർക്ക് ഇന്ന ഇന്ന കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും, അത് നോക്കിയെടുത്തോളൂ, എന്നിട്ടത് ചെക്ക് ചെയ്ത് നോക്കൂ. ഒരാളെ ഭരിക്കുന്ന ഗുണവിശേഷതകളെ, ഗുണസവിശേഷതകളെ തിരിച്ചറിയാനുള്ള മാനദണ്ഡങ്ങൾ ഭഗവത്ഗീതയിൽ വിസ്തരിച്ചിട്ടുണ്ട്. ഗുണവിഭാഗമനുസരിച്ചും കർമ്മ ചോദനകൾക്കനുസരിച്ചും വർണ്ണവിഭജനം നടത്തി വെച്ചിട്ടുള്ളത് സ്വധർമാചരണ വിഷയത്തിൽ സഹായകമാണ്. സ്വധർമ്മം ചെയ്യണമെന്ന് പറഞ്ഞല്ലോ. അപ്പം എൻ്റെ സ്വധർമ്മം എന്ത് എന്ന് തിരിച്ചറിയണമെങ്കിൽ കർമ്മ ചോദനകളെ പരിശോധിക്കണം, ഗുണപ്രഭാവത്തെയും പരിശോധിക്കണം. ഗുണപ്രഭാവം എന്ന് പറഞ്ഞാൽ സത്വഗുണമാണോ മുന്നിട്ട് നിൽക്കുന്നത്, രജോ ഗുണമാണോ മുന്നിട്ട് നിൽക്കുന്നത്, തമോ ഗുണമാണോ മുന്നിട്ട് നിൽക്കുന്നത്, അത് നോക്കിക്കഴിഞ്ഞാലോ രണ്ടാമത് നിൽക്കുന്നത് ഏതാന്ന് നോക്കണം. രണ്ടാമത് നിൽക്കുന്നത് മാറുന്നതിനനുസരിച്ച് വർണ്ണം മാറും. പിന്നെ മൂന്നാമത് അതിൻ്റെ ഇൻറ്റൻസിറ്റി, ഇതൊക്കെ പരിഗണിക്കണം. അപ്പം സത്വഗുണം മുന്നിട്ട് നിൽക്കുന്ന ആളെ സംബന്ധിച്ചിടത്തോളം ജനറലി രണ്ടാം സ്ഥാനം രജസ്സിനാണെങ്കിൽ ഗവേഷണ താല്പര്യം ഉണ്ടാവും, അധ്യയനത്തിനും അധ്യാപനത്തിനും പഠിക്കാനും പഠിപ്പിക്കാനുമുള്ള ഉത്സാഹം ഉണ്ടാവും. അപ്പം അങ്ങനെയുള്ളവർ തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ ആ ഫീൽഡിനെ ഓപ്റ്റ് ചെയ്യണം. മനസ്സിലാവുന്നില്ലേ? കഴിഞ്ഞ അധ്യായത്തിൻ്റെ അവസാന ഭാഗത്ത് നമ്മൾ കണ്ടു, രാഗദ്വേഷങ്ങൾ നമ്മെ ഭരിക്കുമ്പോൾ സ്വധർമ്മ അനുഷ്ഠാനം ശരിയാവില്ല, ഈശ്വരാർപ്പണ ബുദ്ധിയോടെ ചെയ്യാൻ പറ്റില്ല. മാത്രവുമല്ല പരധർമ്മം ചെയ്തു പോകാൻ സാധ്യതയുണ്ട്. അപ്പം അതുകൊണ്ട് ഭഗവാൻ മാനദണ്ഡങ്ങൾ തന്നിരിക്കുന്നു, സ്വധർമാചരണ വിഷയത്തിൽ സഹായകമാണ്. കർമ്മവാസനകൾ അതിക്രമിച്ച് ശുദ്ധി നേടാൻ സ്വധർമാനുഷ്ഠാനം അനിവാര്യമാണ്. അത് നമ്മൾ കഴിഞ്ഞ അധ്യായത്തിൽ കണ്ടതാണ്. ഭഗവാന്റെ നിഷ്പക്ഷമായ വർഗീകരണത്തിൽ രാഗദ്വേഷ പുലർത്തി വരേണ്യ വർണ്ണമെന്നും നികൃഷ്ടവർഗമെന്നും തരംതിരിച്ചതും മാതാപിതാക്കളുടെ വർണ്ണം സന്തതികളിൽ ആരോപിച്ച് വ്യവസ്ഥിതിയെ ജാതി ചിന്തയായി വ്യാഖ്യാനിച്ചതും സങ്കുചിത ബുദ്ധികളാണ്. ഇപ്പൊ പിന്നീട് വന്ന അപചയമാണ് ഇതൊക്കെ. ഏതൊക്കെയാണ്? ഭഗവാന്റെ നിഷ്പക്ഷമായ വർഗീകരണത്തിൽ ഭഗവാൻ വർഗീകരിക്കുകയായിരുന്നു, ഇത് ഈ കാറ്റഗറിയിൽ, ഇത് ഈ കാറ്റഗറിയിൽ, അതിനുള്ള എന്താ പറയുക മാനദണ്ഡങ്ങളും പറഞ്ഞു തന്നുകൊണ്ട്. അപ്പം നിഷ്പക്ഷമായി ഭഗവാൻ വർഗീകരിച്ചപ്പോൾ അതിനെ രാഗദ്വേഷ ബുദ്ധി പുലർത്തി വരേണ്യ വർണ്ണമെന്നും നികൃഷ്ട വർഗമെന്നും തരംതിരിച്ചു. ഇതാര് ചെയ്തതാ? പിന്നീട് വന്നവർ ചെയ്തതാ. ഭഗവാൻ അതിൽ ഉത്തരവാദിത്വമില്ല. അത് ഭഗവാൻ വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്, ചാതുർവർണ്യം മയാ സൃഷ്ടം ഗുണകർമ്മ വിഭാഗശഃ. ഓരോരുത്തൻ്റെയും ഗുണപ്രഭാവവും അവനിലെ കർമ്മ ചോദനയും ടെമ്പർമെൻറ്റും ഇതൊക്കെ നോക്കിയിട്ടാണ് ഞാൻ തരംതിരിച്ചത്. പക്ഷെ കാലക്രമത്തിൽ ഇതിൽ ഉത്കൃഷ്ട എന്താണ് വരേണ്യവർണ്ണം നികൃഷ്ടവർഗം ഇങ്ങനെയുള്ള തരംതിരിവ് വന്നു. പിന്നെ അപകടം ഉണ്ടായി. പിന്നെ എന്താ അപകടം ഉണ്ടായത്? മാതാപിതാക്കളുടെ വർണ്ണം സ്വസന്തതികളിൽ ആരോപിച്ച് വ്യവസ്ഥിതിയെ ജാതി ചിന്തയായി പ്രചരിപ്പിച്ചു തുടങ്ങി, വ്യാഖ്യാനിപ്പിച്ചു തുടങ്ങി. ഇതൊക്കെ ആരാ ചെയ്തത്? സങ്കുചിത ബുദ്ധികൾ വികലമായ താല്പര്യങ്ങളാൽ പ്രേരിതമായിട്ടാണ് ചെയ്തത്. ഈ അപകടം നമ്മൾ തിരിച്ചറിയണം. ഇതൊന്നും ശാസ്ത്രാനുസാരി അല്ല, ഇതൊന്നും ശാസ്ത്രാനുസാരി അല്ല. തൊഴിലിൻ്റെ വിഷയത്തിലും തുല്യമാന്യത കൽപ്പിക്കുന്ന ഉദാര സമീപനം ചോദ്യം ചെയ്യപ്പെട്ടുപോയി. മറ്റൊരു അപകടം എന്താ വന്നത്? തൊഴിലിൻ്റെ കാര്യത്തിൽ എല്ലാ തൊഴിലും മാന്യമാണ്. അപ്പം എല്ലാ തൊഴിലിനെയും തുല്യമാന്യതയോടെ കാണുന്ന
ഉദാര സമീപനം ചോദ്യം ചെയ്യപ്പെട്ടുപോയി.